ശ്രീ മുഹമ്മദ് മോഹ്സിൻ. പട്ടാമ്പി മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവിടെ നിലവില് പല റോഡുകളും അതീവ ശോചനീയാവസ്ഥയിലാണ്. കൊപ്പം വളാഞ്ചേരി, അതുപോലെ തന്നെ കൈപ്പുറം ചെമ്പ്ര, കുരാച്ചിപ്പടി നടുവട്ടം, തിരുവേഗപ്പുറം അഞ്ചുമൂല, വെറ്റിനറി ഹോസ്പിറ്റൽ, മുതുതല, ഇത്രയും റോഡുകൾ പുതുതായി ഫണ്ട് അനുവദിച്ച് അതിന്റെ നിർമ്മാണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ജലജീവന്റെ നമ്മുടെ പദ്ധതി വന്നു. വാട്ടർ അതോറിറ്റി ആയിട്ടുള്ള കോൺഫ്ലിക്ട് കാരണം വർക്ക് നിന്നിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇടപെട്ടതിന്റെ പേരിൽ രണ്ട് യോഗം വിളിച്ച് ആ പ്രശ്നം 13 കോടി വാട്ടർ അതോറിറ്റി അനുവദിച്ചപ്പോൾ വർക്ക് ആരംഭിക്കാനുള്ളതായിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം അത് ആ പ്രശ്നം പരിഹരിച്ചെങ്കിലും ഈ വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ പിന്നെ PWDയും തമ്മിലുള്ള പ്രശ്നത്തിന് MLA മന്ത്രിയും ഒക്കെ ഇടപെടേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഒരു ഫോൺ കോള് ഈ രണ്ട് കൂട്ടരും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം തീരുന്നേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉള്ള പ്രശ്നമാണ് ഇത്രയും അത് നീണ്ടുപോകാനുള്ള കാരണം. അപ്പൊ അത് ഇടപെട്ടു. പിന്നെ രണ്ടാമത്തെ വളരെ പ്രശ്നം, പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിലെ നിള IPT റോഡും പട്ടാമ്പി ആമയൂർ റോഡ്, അതായത് പട്ടാമ്പി മുതൽ തൃത്താലക്കുപ്പം വരെയുള്ള രണ്ട് റോഡുകൾ കിഫ്ബിയിൽ അനുവദിച്ച റോഡുകളാണ്. ഇതിൽ 5 വർഷമായി ഇപ്പൊ കിഫ്ബിയുടെ പല പദ്ധതികളും ആശുപത്രിയാണെന്നുണ്ടെങ്കിലും അതോടൊപ്പം മേൽപ്പാലമാണെങ്കിലും ഒക്കെ പട്ടാമ്പിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ കിഫ്ബിയുടെ ഈ രണ്ട് റോഡുകൾ 5 വർഷമായി DPR ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ എഞ്ചിനീയർമാര് ഇവരവിടെ പോയിട്ട് കിഫ്ബിയുടെ ഇത് പിന്നെ എത്ര ഇതിന്റെ പിന്നെ DPR തയ്യാറാക്കിയാലും അവിടെ നിന്ന് കുറി എഴുതി തിരിച്ചയക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. 5 കൊല്ലമായിട്ട് അതാണ് സ്ഥിതി. വളരെ 5 കൊല്ലമായിട്ട് സ്കൂൾ നടന്നു, മേൽപ്പാലം നടന്നു. പക്ഷെ ഈ റോഡ് വളരെ മോശമാണ്, അത് ഗതാഗത യോഗ്യമല്ല. അപ്പൊ അത് പൂർത്തീകരിക്കാൻ കിഫ്ബി വളരെ അടിയന്തരമായിട്ട് കിഫ്ബിയിൽ അനുവദിച്ച ഫണ്ട് അല്ലെങ്കിൽ അത് പാച്ച് വർക്ക് ചെയ്തെങ്കിലും ഗതാഗത നടപടി സ്വീകരിക്കും. പൊതുമരാമത്ത് വിനോദ സഞ്ചാരവ് മന്ത്രി. ഈ റോഡുകളിൽ ഇപ്പൊ പറഞ്ഞ ഞാൻ റോഡുകളുടെ പേരൊന്നും പറയുന്നില്ല, പെട്ടെന്ന് ചുരുക്കി പറയാമെന്നുള്ളത് കൊണ്ട്, ഇത് കേരള വാട്ടർ അതോറിറ്റി അടക്കേണ്ടിയിരുന്ന റീസ്റ്റോറേഷൻ ചാർജ് അടച്ച സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തി ആരംഭിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ആദ്യം പറഞ്ഞ റോഡ്. പിന്നെ കൂരാച്ചിപ്പടി നടുവട്ടം റോഡിൽ റീസ്റ്റോറേഷൻ ചാർജ് അടച്ച് അഗ്രിമെന്റ് വെച്ചാലുടൻ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് സാധ്യമാകും. MLA സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടർ ഇതിനുള്ള യോഗം നേരത്തെ വിളിച്ചിരുന്നു. ഞാനും ഇതിൽ രണ്ടുതവണ ഇടപെട്ടിരുന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ശ്രീ മുഹിസിൻ പറഞ്ഞ, ബഹുമാനപ്പെട്ട MLA പറഞ്ഞ മറ്റു വിഷയം, അത് കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ മറ്റു രണ്ട് റോഡുകൾ, ഈ രണ്ട് റോഡുകളും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താനാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്കറിയാം. ഇതിൽ നിള ഹോസ്പിറ്റൽ ഷൊർണൂർ IPT റോഡ് പ്രവൃത്തിയുടെ DPR പുതുക്കി നൽകാൻ കിഫ്ബി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അത് സമയബന്ധിതമായി സമർപ്പിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ റോഡിന്റെ നിലവിലുള്ള ശോച്യാവസ്ഥ പരിഹരിക്കുവാൻ അറ്റകുറ്റപ്പണിക്ക് തുക വകയിരുത്തണമെന്ന് കിഫ്ബിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടാമ്പി ആമയൂർ റോഡ് പ്രവൃത്തിയുടെ അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കിഫ്ബിക്ക് വേഗത്തിൽ കൈമാറുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് റോഡ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ഡ്രെയിനേജ് നിർമ്മാണം ഉൾപ്പെടുന്നതിനെ കുറിച്ചുള്ള ഒരു ഏകോപനം അത് അനിവാര്യമാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ മാസത്തിൽ ചർച്ച ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, പുതിയ റോഡുകളുടെ പ്രവൃത്തിയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകരുത് എന്ന ഞങ്ങളുടെ അഭിപ്രായം കൂടി കിഫ്ബി സ്വീകരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അത്തരം ആലോചനകളും ആ നിർദ്ദേശങ്ങളും ആ മാസത്തിൽ നടക്കുന്ന യോഗം ഫലപ്രദമായി മാറുന്നുണ്ട്.